ധനാഭ്യർത്ഥനകളെയും പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, സത്യസന്ധരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനയങ്ങൾക്ക് മുന്നോട്ടു പോകുന്നതിന് അതേ സത്യസന്ധത ജീവിതത്തിലും പ്രയോഗത്തിലും ആവിഷ്കരിച്ചിട്ടുള്ള രണ്ട് വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളാണ് സാർ. സാർ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന് തീർച്ചയായിട്ടും ജനാധിപത്യപരമായ റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലം ഒരു ഗവൺമെന്റിന് മനുഷ്യന് വേണ്ടി അസാധ്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സാധ്യമാക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ കേരളത്തിൽ പരക്കെ നടക്കുകയാണ് സാർ. സാർ, ഒരു ഗവൺമെന്റിന്റെ മുഖ്യമായ ജനാധിപത്യപരമായ ലക്ഷ്യം ഒരു സമൂഹത്തെ പൊതുവായി ജനാധിപത്യപരമായി വികസിപ്പിക്കുക എന്നതാണ്. UDF ഗവൺമെന്റിന് കഴിയാതിരുന്നതാണ്. UDF ഗവൺമെന്റ് വികസനത്തെ കണ്ടത് പല തരത്തിലാണ്. പല സാമ്രാജ്യങ്ങളായി കേരളത്തെ വികസിപ്പിക്കുക എന്നത്, ചിലയിടത്ത് അസന്തുലിതമായ വികസനം സൃഷ്ടിക്കുക എന്നത് ആ ഗവൺമെന്റ് കാലത്തെ നയമായിരുന്നു എന്ന് ഈ സഭ തന്നെ സാക്ഷിയാണ് സാർ. എന്നാൽ നമ്മുടെ പൊതുവരാവത്ത് വകുപ്പ് മന്ത്രി ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിലെ റോഡുകളുടെ, പാലങ്ങളുടെ, കെട്ടിടങ്ങളുടെ വികസനം നടന്നത് ഈ കേരളത്തിലെ ജനങ്ങളോട് ലയിക്കുക എന്നതൊരു മന്ത്രിയുടെ ഏറ്റവും വലിയ ജനാധിപത്യ അഭിലാഷമാണ്. ആ അഭിലാഷം 3 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ മന്ത്രിയാണ് സാർ. അദ്ദേഹത്തിന് ഇനിയും 2 വർഷമുണ്ട്. ആ 5 വർഷത്തിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1,00,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടപ്പാക്കിയെടുക്കുമെന്നാണ്. സാർ, ഇത് സാധാരണഗതിയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ അസാധ്യമായ ഒരു കാര്യം അദ്ദേഹം സാധ്യമാക്കി എന്നത് മാത്രമല്ല, അതിലാണ് ബഡ്ജറ്റിന്റെ വഴിക്കപ്പുറം കേരളത്തിന്റെ ആഗ്രഹാഭിലാഷങ്ങൾ മുഴുവൻ പൂർത്തിയാക്കണമെങ്കിൽ കിഫി എന്ന ഒരു പുതിയ പദ്ധതിയുടെ ചേരുവ കൂടി അതിൽ ചേർക്കേണ്ടതുണ്ടെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തോന്നി. സാർ, അങ്ങനെയാണ് കേരളത്തിൽ. കിൽഫിയെ എതിർക്കുന്നവരുണ്ട്, കടത്തിന്റെ കാര്യം പറയുന്നവരുണ്ട്. പക്ഷേ അവരുടെ മണ്ഡലങ്ങളിൽ പോലും ധാരാളം പദ്ധതികൾ നടക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സാർ, ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ആ കാര്യം പൂർണ്ണമായി ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിന് അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച പുതിയ കാലം, പുതിയ നിർമ്മാണം എന്ന പദ്ധതി തീർച്ചയായിട്ടും കേരളത്തിന്റെ കാലാവസ്ഥയെ പരിഗണിക്കണം, കേരളത്തിന്റെ കയറ്റിറക്കങ്ങളുള്ള പ്രകൃതിയെ പരിഗണിക്കണം, കേരളത്തിന്റെ മനുഷ്യന്റെ വികസന താല്പര്യങ്ങളെ പരിഗണിക്കണം. ഇതെല്ലാം പരിഗണിച്ചാണ് സാർ അങ്ങനെ ഒരു മുദ്രാവാക്യത്തിന്റെ കീഴിൽ ഒരു പ്രവർത്തന രീതി കേരളത്തിൽ ആവിഷ്കരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം പാതിരാത്രിയും പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് കൈലി ഉടുത്തു പോയി നിൽക്കുന്ന ഒരു അസാധാരണനായ മന്ത്രിയാണ് സാർ. അതായത് സത്യസന്ധമായി ഒരു പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് PWD പോലെയുള്ള ഒരു പ്രവർത്തനത്തെ മൊത്തം അദ്ദേഹത്തിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നിയോഗിക്കണമെങ്കിൽ അതിൽ അസാധാരണമായ തരത്തിലൊരു സത്യസന്ധതയും ഒപ്പം ഒരു പ്രതിഭയും ഒപ്പം ഒരു അധ്വാനവും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നത് ആധുനികകാല കേരള ഭാഗീരഥൻ എന്നാണ്. ഭാഗീരഥന്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടി ജലം കൊണ്ടുവരാൻ ഗംഗയെ കൊണ്ടുവന്ന അസാധ്യമായ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് ഭാഗീരഥനെ ഭാഗീരഥ പ്രയത്നം എന്ന് ഇന്ത്യ വിളിച്ചത്. അത് അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കിയതുകൊണ്ടാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു വകുപ്പിനെ ഇത്ര ചടുലമായി, സത്യസന്ധമായി ഈ 3 വർഷത്തിനിടയിൽ നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അതാണ് കേരളത്തിൽ സംഭവിച്ചത്. 2 വർഷം കൊണ്ട് ഇവിടെ 1,00,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് പല വകുപ്പുകൾ നടക്കണം എന്ന് പറയുമ്പോൾ, നടക്കും എന്ന് കേരളത്തിൽ പ്രതീക്ഷ ഏൽപ്പിച്ച് പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് നടക്കും എന്നൊരു പ്രതീക്ഷ കേരളത്തിൽ ഉണ്ടാവുകയാണ് സാർ. സാർ, ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മതവും ജാതിയും മറികടന്ന്, പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ മറികടന്ന് കേരളത്തെ ഒന്നായി കണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മണ്ഡലത്തിലും പുതിയ റോഡുകൾ ഉണ്ടാവുന്നു,
ഉള്ള റോഡുകൾ മെച്ചപ്പെടുന്നു. കേരളത്തിൽ തീരദേശത്തും മലയോരത്തും ഹൈവേകൾ ഉണ്ടാവുന്നു. അതിനും തടസ്സങ്ങളുണ്ട് സാർ. കേരളത്തിൽ ഭൂമി എടുക്കുക, അത് കണ്ടെത്തുക, വനത്തിലെ ഭൂമിയിൽ അതിന് അനുവാദം കിട്ടുക, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം കേരളത്തിൽ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണത്തോടെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മറികടന്ന് കേരളത്തിൽ ഇതെല്ലാം 5 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ സാർ, 2016 കേരളത്തിൽ നിന്ന് 2021 കേരളം വേറൊരു കേരളമായിരിക്കും. അങ്ങനെ വേറൊരു കേരളത്തെ, സത്യസന്ധമായ കേരളത്തെ, വികസന കേരളത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി എന്ന നിലയിലാണ്, അത് സൃഷ്ടിച്ച ആളെന്ന നിലയിലായിരിക്കും അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും തുറമുഖത്തിന്റെ കാര്യത്തിലെല്ലാം വിഴിഞ്ഞം പദ്ധതിയുടെ വിൻസെന്റ് ഉന്നയിച്ചു, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ. സാർ, നമ്മുടെ സമൂഹത്തിന്റെ ചിലടങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലെ സ്വാഭാവികമായ തടസ്സങ്ങളുണ്ട്. അത് ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ തടസ്സങ്ങളുണ്ട്, നിർമ്മാണ പ്രക്രിയയിലെ മറ്റ് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും തീർന്നു വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം തീർത്തെടുത്ത് ഒരു പുതിയ മുഖം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന്, പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന സംവിധാനങ്ങൾക്ക്, അതിൽ പുതിയ എഞ്ചിനീയർമാരുണ്ടാവുന്നു, അവരുടെ മേൽനോട്ടം ഉണ്ടാവുന്നു, പുതിയ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നു, അവർക്കെല്ലാം ജോലി ഉണ്ടാവുന്നു, ആർക്കും വെറുതെ ഇരിക്കാനുള്ള സംവിധാനം ഇല്ലാതാവുന്നു, അവർക്ക് വേണ്ടുവോളം പ്രവൃത്തി ഉണ്ടാവുന്നു, അതിന് മേൽനോട്ടം ഉണ്ടാവുന്നു. അതിനെല്ലാം മോഡിൽ സത്യസന്ധവും സുതാര്യവും പ്രതിഭയും അധ്വാനവും ചേർന്ന ഒരു നേതൃത്വം മന്ത്രി കൊടുക്കുന്നു സാർ. ഞാൻ സാർ അതിനെക്കുറിച്ച് അധികം പറഞ്ഞു പോവുകയല്ല. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ റോഡുകൾ മുഴുവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ജനാധിപത്യ സംവിധാനങ്ങളും മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് നേരെയാക്കിയെടുക്കാം, അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? തീർച്ചയായും അത് രാഷ്ട്രീയ കാര്യം കൂടിയാണ് സാർ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയനപ്പുറത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രീയം ഇന്ത്യയിൽ തകരുന്നത് നോക്കി കരയേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിൽ ചില സംവിധാനങ്ങളിൽ ചില വഴികൾ ഇന്ത്യക്ക് തന്നെ നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു സംസ്ഥാനമാണ് സാർ കേരളം. സാർ, ജവഹർലാൽ നെഹ്റു ഇടക്കാല ഗവൺമെന്റിലെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകനായ ആന്ദ്രേ മൽറോ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം പിടിച്ച കാര്യം എന്താന്ന്. ജവഹർലാൽ നെഹ്റു ആ പത്രപ്രവർത്തകനോട് പറഞ്ഞത്, നീതിപൂർവമായ വഴിയിലൂടെ നീതിനിഷ്ഠമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നതാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം ആ പത്രപ്രവർത്തകനോട് പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, അതെന്താണെന്ന്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഒരു മതാത്മക സമൂഹത്തിൽ ഒരു മതേതര സമൂഹം സൃഷ്ടിക്കുക എന്നതാണ്. സത്യത്തിൽ അതാണ് സാർ നെഹ്റു വിജയകരമായി കൊണ്ടുപോകാൻ ശ്രമിച്ചതും അതിന് പിന്നാലെ വരുന്നവർ തകർത്തു കളഞ്ഞതുമായി ഇന്ന് സമ്പൂർണ്ണം തകർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ ചിത്രം. സാർ, എന്തുകൊണ്ടാണ് സാർ ഇത് സംഭവിച്ചത്? നെഹ്റുവിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നില്ല. ഇപ്പം വിൻസെന്റ് പറഞ്ഞതും വിശ്വാസത്തിന്റെ കാര്യമാണ്. ജവഹർലാൽ നെഹ്റു വിശ്വാസിയായിരുന്നില്ല, ഒരു അമ്പലത്തിൽ പോയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് അധികം താല്പര്യമില്ലെങ്കിലും പുതുക്കിപ്പണിത സ്വാമനാഥ ക്ഷേത്രത്തിന്റെ അന്നത്തെ ഉദ്ഘാടനത്തിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് പോകാൻ ഒരുങ്ങിയപ്പോൾ പോകരുത് എന്ന് പറഞ്ഞയാളാണ് ജവഹർലാൽ നെഹ്റു. അത് അദ്ദേഹത്തിന് അമ്പലത്തോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞത് അതെല്ലാം അവർക്കുള്ളതാണ്, രാജ്യം നമുക്കെല്ലാം ഉള്ളതാണ്. അദ്ദേഹം ജനാധിപത്യത്തിൽ വിശ്വസിച്ചത് ഇന്ത്യയുടെ മതേതര സ്വഭാവ രാഷ്ട്രീയമായിരുന്നില്ല, യൂറോപ്പിന്റെ മതേതര സ്വഭാവ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, റിപ്പബ്ലിക്കാണ് സർവ്വതും, ബാക്കിയെല്ലാം അതിന്റെ താഴെയാണ്, എല്ലാ മതങ്ങളും അതിന്റെ കീഴിലാണ്, എല്ലാ സംഘടനകളും അതിന്റെ കീഴിലാണ്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ കീഴിലാണ്, രാഷ്ട്രമാണ് ഏറ്റവും മുകളിൽ. ഇന്ന് അങ്ങനെയാണോ സാർ? ജവഹർലാൽ നെഹ്റുവിന്റെ സങ്കല്പത്തിൽ നിന്നും ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ല, ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കുറവുകൾ ആലോചിക്കണം, കോൺഗ്രസ് കോൺഗ്രസിന്റെ കുറവുകൾ ആലോചിക്കണം. അതായത് പരാജയ വിജയങ്ങളല്ല, ജനാധിപത്യം പരാജയ വിജയങ്ങളുടെ കഥകളല്ല, അതൊരു സംസ്കാരത്തിന്റെ ജീവിത രീതിയുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാവണം.
ജവഹർലാൽ നെഹ്റു മരിക്കുവോളം ജവഹർലാൽ നെഹ്റു മതേതരത്വത്തിന് കേടില്ലാത്ത ഒരു വഴി ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചയാളാണ്. അതൊരു മാതൃകയാണ്. കോൺഗ്രസിൽ അദ്ദേഹവും പട്ടേലും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പട്ടേലിന്റെ കൂടെയായിരുന്നു കോൺഗ്രസിന്റെ സംഘടന നിന്നത്. പക്ഷെ ഗാന്ധി നെഹ്റുവിന്റെ കൂടെയാണ് നിന്നത്. നെഹ്റുവിന്റെ കൂടെ നിന്ന് ആ നെഹ്റുവിന്റെ കൂടെയാണ് ഇന്ത്യൻ ജനം നിന്നത്. ആ നെഹ്റു ഒരു മതേതരത്വ രാഷ്ട്രീയത്തിന്റെ വഴിയാണ് ഇന്ത്യയിൽ തുറന്നുകൊണ്ടു പോയത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പിറകെ ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു. അദ്ദേഹവും അതിൽ നിന്ന് മാറിയില്ല. ഇന്ദിരാഗാന്ധി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി മാറി തുടങ്ങി. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധിക്കാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനാധിപത്യത്തിലൂടെ കിട്ടിയത്. നെഹ്റുവിന് കിട്ടാത്ത ഭൂരിപക്ഷം, ഇന്ദിരാഗാന്ധിക്ക് കിട്ടാത്ത ഭൂരിപക്ഷം രാജീവ് ഗാന്ധിക്ക് കിട്ടി. സാർ, എപ്പോഴാണ് അത് തെറ്റിയത്? രാജീവ് ഗാന്ധി മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നപ്പോഴാണ് രണ്ട് കേസുകളുണ്ടായത്. സാർ, ഇപ്പോൾ അശുതോഷിന്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്, ഹിന്ദുരാഷ്ട്ര എന്നത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് സാർ, ഷബാനു കേസിൽ ഒരു മുസ്ലിം പ്രീണന നയം രാജീവ് ഗാന്ധി എടുത്തതും അത് കഴിഞ്ഞ് രാമജന്മഭൂമി പ്രശ്നത്തിൽ ജവഹർലാൽ നെഹ്റു 49 പൂട്ടിയിട്ട ആ പ്രശ്നം തുറന്നു കൊടുക്കാൻ ഹിന്ദു സമ്മർദ്ദം കൊണ്ട് തീരുമാനിച്ചതും, ഇത് രണ്ടുമുണ്ടായിരുന്നില്ലെങ്കിൽ രഥയാത്ര നടത്താൻ അദ്വാനിക്ക് പറ്റിയില്ല, പറ്റുമായിരുന്നില്ല എന്നുള്ളത് ആ പുസ്തകത്തിലുണ്ട് സാർ. രഥയാത്ര നടത്തി തുടങ്ങി ഹിന്ദു വർഗീയതയിലേക്ക് ഒരു റോഡ് ആരംഭിച്ചിരുന്നില്ലെങ്കിൽ BJP അധികാരത്തിലെത്തുമായിരുന്നില്ല. സാർ എവിടെയാണ് പിഴച്ചു പോയത്? എങ്ങനെയാണ് സംഭവിച്ചത്? ആ സംഭവിച്ചതെല്ലാം തീർച്ചയായിട്ടും ഇന്ത്യയിലെ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മനസ്സ് തുറന്ന് നെഞ്ചുവേദനയോടെ പരിശോധിക്കേണ്ടത് സാർ. അതിനുശേഷം സാർ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം VP സിംഗ് വന്നു. അത് കഴിഞ്ഞ് VP സിംഗ് പോയി, BJP വന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്നെ എടുത്ത നിലപാട് എന്താണ് സാർ? എനിക്ക് രാഹുൽ ഗാന്ധി ഇപ്പോഴെടുക്കുന്ന നിലപാടുകളോട് ബഹുമാനമുള്ള ആളാണ്. പക്ഷേ എടുത്തത് എന്താന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി എടുത്തതാണോ എടുപ്പിച്ചതാണോ, മൃദു ഹിന്ദുത്വമാണ് സാർ. വലിയ വർഗീയതയെ നേരിടാൻ ഒരിക്കലും ചെറിയ വർഗീയതയ്ക്ക് പറ്റുകയല്ല. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിൽ ശിവഭക്തനാണെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സാണ്. അദ്ദേഹം ശിവക്ഷേത്രങ്ങളിൽ പോയി തൊഴുവാൻ തീരുമാനിച്ചത് അതിനുശേഷമാണ്. ബീഹാറിലെ കോൺഗ്രസ്സാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചരണത്തിൽ പാട്നയിൽ എഴുതി വെച്ചത് രാഹുലിന്റെ ജാതി. ഒരാൾ ശിവഭക്തനാവുന്നതോ വിഷ്ണു ഭക്തനാവുന്നതോ ഒരു മൃദു ഹിന്ദുത്വമെന്നോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വമെന്നോ പറയാൻ സാധിക്കുമോ? വിശ്വാസികളുടെ രാജ്യം സാർ, അതുകൊണ്ട് രാഹുൽ ഗാന്ധി മനുഷ്യനാണ് സാർ. രാഹുൽ ഗാന്ധി ശിവഭക്തനാന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത്, ഞാൻ അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. കോൺഗ്രസിലെ ഒരു കോൺഗ്രസ് MP ക്കും കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് സാർ, രാഹുൽ ഗാന്ധി ഇപ്പൊ രാജിവെച്ചു. എന്തിന് രാജിവെച്ചു സാർ? AICC പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് കോൺഗ്രസിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്നേ അവസരമായി ആവശ്യമായി വന്നു എന്നതാണ്. സത്യത്തിൽ കോൺഗ്രസിനെ ശുദ്ധീകരിക്കണമെന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ തോന്നുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം നിർബന്ധിച്ചിട്ടും പാർലമെന്റിലെ പാർലമെന്ററി പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ല. അത് ബംഗാളിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളിനാണ് കൊടുത്തത്. അവിടുത്തെ പഴയ PCC പ്രസിഡന്റായിരുന്നു, അല്ലെ? അവിടുത്തെ പഴയ PCC പ്രസിഡന്റായിരുന്നു. ഞാൻ പറയുന്ന അതാണ് സാർ, കോൺഗ്രസിന്റെ തെറ്റുകൾ കൊണ്ട് ഇന്ത്യയിൽ BJP വളർന്നു വന്നത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നയാൾ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും അതിന്റെ നേതൃയോഗത്തിലും പറഞ്ഞാണ്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് സാർ രാജസ്ഥാനിൽ തോറ്റത്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് സാർ മധ്യപ്രദേശിൽ തോറ്റത്? ആ രണ്ട് സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ എല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധി പരസ്യമായി തന്നെ കമ്മിറ്റിയിൽ പറഞ്ഞതാണ്, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ഗെലോട്ടിന് BJP തോൽപ്പിക്കുന്നതിനേക്കാൾ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം സ്വന്തം മകനെ ജയിപ്പിക്കാനായിരുന്നു. പക്ഷേ സ്വന്തം മകൻ തോറ്റുപോയി. മധ്യപ്രദേശിലെ കമൽനാഥിന് അദ്ദേഹത്തിന് BJP തോൽപ്പിക്കുന്നതിനേക്കാളും കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതിനേക്കാളും താല്പര്യം സ്വന്തം മകനെ ജയിപ്പിക്കാനായിരുന്നു. അതുകൊണ്ട് സ്വന്തം മകൻ ജയിച്ചു. തോറ്റ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഉറങ്ങാതിരുന്നപ്പോഴും സുഖമായി ഉറങ്ങിയ ഒരാൾ കോൺഗ്രസിലുണ്ടായിരുന്നു, അത് കമൽനാഥ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മകൻ ജയിച്ചു. ഇതെന്ത് പാർട്ടിയാണ് സാർ? ഇതെന്ത് രാഷ്ട്രീയമാണ് സാർ?
ബി ജെ പിയെ തോൽപ്പിക്കലാണ് മുഖ്യമെങ്കിൽ എല്ലാവരും കൂടി തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. മതേതരത്വത്തെ മുറുകെ പിടിക്കണം. ജനാധിപത്യത്തിൽ അത് പ്രത്യേകമായി ആവിഷ്കരിക്കണം. ആവിഷ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് രാജിവെച്ച് മാറി നിൽക്കുന്ന രാഹുൽ ഗാന്ധി, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ നിൽക്കണം. ഈ വർഗീയതയോട് സന്ധി ചെയ്ത് ഒരുതരം വംശപരമ്പര രാഷ്ട്രീയം കൊണ്ടുപോകുന്ന വൃദ്ധ നേതൃത്വത്തിന്റെ കൈകളിൽ നിന്ന് ഒരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസിനും ചിലത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ വേണ്ടിയുള്ള അധ്വാനമാണ് സാർ നമ്മൾ ഉണ്ടാക്കേണ്ടത്. സാർ, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വർഗീയത ഏറ്റവും നന്നായി പരിഹസിച്ച ഒരുപാട് സംഭവങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണ് സാർ. കേരളത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടി അത് കഴിഞ്ഞ കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന് എറണാകുളത്ത് ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു സാർ. ആ ബുക്ക് സ്റ്റാളിൽ പലരും ഇങ്ങനെ വരും. അവിടെ ഒരു ഫോട്ടോഗ്രാഫറായ പിള്ള എന്ന് വിളിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഒരു ദിവസം ഉച്ചയൂണ് സമയത്ത് പിള്ള ഊണ് കഴിക്കാൻ പോകുമ്പം വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ ഈ ബുക്ക് സ്റ്റാളിലേക്ക് വിളിച്ചു. ബുക്ക് സ്റ്റാളിലേക്ക് വിളിച്ചു വരുത്തി പിള്ളയോട് ചോദിച്ചു, പിള്ളേ ഒരു ചെറിയ സംശയം എനിക്കുണ്ട്, ഒരു കാര്യം അറിയേണ്ടതുണ്ട്. അപ്പോൾ പിള്ള നിന്നു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ ചോദിച്ചു, പിള്ളേ ഏതെങ്കിലും ഒരു പിള്ള അല്ലെങ്കിൽ ഒരു കുറുപ്പ് അല്ലെങ്കിൽ ഒരു നായർ അല്ലെങ്കിൽ ഒരു മേനോൻ ഇന്ത്യയിൽ ചക്രവർത്തി ആയിട്ടുണ്ടോ? അപ്പോൾ പിള്ള കുഴഞ്ഞു. പിള്ളയാണെങ്കിൽ വിശപ്പ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പിള്ള പറഞ്ഞു, ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഞാൻ പറയാം, എൻ്റെ ഉപ്പുപ്പാട് ഉപ്പാട് ഉപ്പാട ഉപ്പുപ്പ ചക്രവർത്തിമാരായിരുന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, അതായിരുന്നു? അതൊന്ന് അക്ബറാണ്, ഒന്ന് ഔറംഗസീബാണ്, ഒന്ന് ബാബറാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അതിന്റെ ഫലിതം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിന്റെ ഫലിതം മനസ്സിലാവണമെങ്കിൽ ജനാധിപത്യം മനസ്സിലാവണം. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെതല്ല, ഒരു മതത്തിൻ്റെതല്ല, ഒരു ജാതിയുടേതല്ല, ഒരു സംസ്ഥാനത്തിൻ്റെതല്ല, അത് ജനങ്ങളുടേതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാൾ ഏറ്റവും ചിന്തോദ്വീപകമായ ഫലിതങ്ങൾ പറഞ്ഞ സാഹിത്യകാരന്മാർ കേരളത്തിൽ കുറവാണ്. ഇത് വിജയൻ മാസ്റ്റർ അദ്ദേഹത്തെ എം എൻ വിജയൻ സാറ് അദ്ദേഹത്തിൻ്റെ ഫാസിസത്തിനെതിരെ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് മനസ്സിലാവണം ഇന്ത്യക്ക്. ഇങ്ങനെ എന്താ അത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫാസിസം വരുന്നത്, ഫാസിസം ഒരാളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഭയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഭയത്തിന്റെ ദർശനമാണ് ഫാസിസം. അത് മതം മതത്തെ ഭയക്കുന്നു, ജാതി ജാതിയെ ഭയക്കുന്നു, രാജ്യം രാജ്യത്തെ ഭയക്കുന്നു, അയലോക്കക്കാരനെ അയലോക്കക്കാരനെ ഭയക്കുന്നു. ഭയത്തിൽ നിന്നൊരു ആക്രമണം ആരംഭിക്കും. അവനെ സർവ്വതും നശിപ്പിക്കാനുള്ള ഒരു ബോധം, ഒരു സംസ്കാരമില്ലായ്മ അതിൽ നിന്ന് രൂപപ്പെടും. അത് ഇന്ത്യയിലുണ്ട് സാർ. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ 2014 2019 ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇല്ലാതെ പോയത് സാർ ജനാധിപത്യമാണ്. ഇന്ത്യയിൽ ബി ജെ പി ജയിച്ചു എന്നതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ജയിച്ചത് കോർപ്പറേറ്റുകളാണ്. അവർക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ജനാധിപത്യരഹിതമായ ഭരണകൂടത്തെ വിലയിരുത്താത്ത, മതത്തെയും ജാതിയെയും വർഗീയതയെയും മനുഷ്യത്വരഹിതമായി മുമ്പിൽ നിർത്തുന്ന രാഷ്ട്രീയമെന്ന് പറയുന്ന രാഷ്ട്രീയമില്ലാത്ത ഒന്നാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ മൂല്യമുള്ള മാനവീയമായ ഒരു രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിന്നുള്ള സൗഹാർദ്ദപരമായ മത്സരമാണത്. അതിപ്പോഴുണ്ടായില്ല സാർ. ഇപ്പം 55,000 കോടി രൂപ ഇലക്ഷനിൽ ചെലവഴിച്ചു. ഇന്ത്യയിൽ വന്നതിൽ 300 പാർലമെന്റിലുള്ളവർ ശതകോടീശ്വരന്മാരാണ്. ഏതാണ്ട് അതിൽ താഴെ ക്രിമിനലുകളാണ്. അതിലിങ്ങനെ വരൂ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മധ്യപ്രദേശിന്റെ തലസ്ഥാനത്ത് മത്സരിച്ച് ജയിച്ച പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ആ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെതിരെ മത്സരിച്ച അവിടുത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ്, അദ്ദേഹം 2 മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പ്രചരണം എവർ ക്ഷേത്രത്തിന് വേണ്ടി നിൽക്കുന്നയാളാണെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ 7 ഉണ്ടെന്നാണ്. അദ്ദേഹം 4 അവസാനം അദ്ദേഹം പറഞ്ഞതു, കത്തിച്ചു വെച്ച വിളക്ക് ഞാൻ ഒരിക്കലും അണച്ചിട്ടില്ല. കിട ഞാൻ പറഞ്ഞു തരട്ടെ. അവസാനം എന്ത് പറ്റി സാർ? മൂത്ത വർഗീയതയും മൃദുവർഗീയതയും ഏറ്റുമുട്ടിയപ്പോൾ 5,00,000 വോട്ടിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാത്മാഗാന്ധി തെറ്റെന്നും ഗോഡ്സെ ശരിയെന്നും പറയുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ ജയിച്ചു. സാർ, ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്.
നമുക്ക് വർഗീയതയെ നേരിടാൻ ചെറുവർഗീയത പോരാ, നമുക്ക് മതത്തെ നേരിടാൻ ജാതി പോരാ. സാർ, നമുക്ക് ഇതിനെ നേരിടാൻ ഒരു വഴിയേ ഇന്ത്യക്ക് അറിയാവൂ. അത് നെഹ്റു കാണിച്ചു തന്ന വഴിയാണ്, EMS കാണിച്ചു തന്ന വഴിയാണ്, അച്യുതമേനോൻ കാണിച്ചു തന്ന വഴിയാണ്, മതേതരത്വത്തിന്റെ വഴിയാണ്, രാഷ്ട്രീയത്തിന്റെ വഴിയാണ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്നൊരു സിനിമയുണ്ട്. ഇവിടെ ജയിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, പാർട്ടികളല്ല. ഇവിടെ തോൽക്കുന്നത് മനുഷ്യനാണ്, ജനാധിപത്യമാണ്. മനുഷ്യൻ ജയിക്കണമെങ്കിൽ സാർ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. കേരളത്തിൽ നിങ്ങളും ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളിപ്പോ ജയിച്ചെന്ന് പറയുന്നു, ഞങ്ങൾ തോറ്റെന്ന് പറയുന്നു. ഇത് മഹാഭാരത കഥയിൽ അവസാനം പാണ്ഡവ ഒരു യുദ്ധം കഴിഞ്ഞ് സർവരും മരിച്ച് എട്ടുപേർ ബാക്കി വന്ന അവസാനം യുധിഷ്ഠിരൻ പറഞ്ഞതാണ്, കൗരവർ മരിച്ചു, ഞങ്ങൾ തോറ്റു. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ, ജയിച്ചവരില്ല സാർ ഇന്ത്യയിൽ. ഇന്ത്യയിൽ ജയിച്ചത് കോർപ്പറേറ്റുകളാണ്. ബാക്കി തോറ്റവരെല്ലാം കൂടെ തോറ്റതിന്റെ കാരണം അന്വേഷിക്കണം. അതിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും മാത്രമല്ല, രണ്ടു കൂട്ടരും ശാസ്ത്രീയമായ വഴിക്ക് അത് അന്വേഷിക്കുകയും ഒരുമിച്ച് പരിഹാരം കാണുകയും അങ്ങനെ മതേതരത്വത്തെ നാളത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയമായി ജയിപ്പിക്കുകയും വേണം. അത് കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കുമെന്നും ജയിച്ച് തിരിച്ചു വരുമെന്നും ഉറപ്പാണ് സാർ. അത് രാഷ്ട്രീയം കൊണ്ടാണ്, നിങ്ങൾക്കില്ലാത്തത് അതാണ്. ഞാൻ ഒന്നുകൂടെ അനുകൂലിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.